ഹലോ, നമസ്കാരം. എൻ്റെ പേര് കീർത്തന. തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഒരു 3 വർഷമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ പ്ലാൻസുകളൊക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ബൊഗൈൻ വില്ലയിൽ ഇത്ര ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാനും അങ്ങനെ ഒരു കളക്ഷൻ തുടങ്ങി. ഇപ്പോൾ ഒരു 80-ന് മേലെ കളക്ഷൻ ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഞാൻ കൂടുതലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വെറൈറ്റികൾ കളക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ വീടിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വെറൈറ്റിയുടെ പേര് ഗോൾഡൻ ആംഗൂസ് എന്നാണ്. ഇത് നല്ല ക്രീപ്പർ പോലെയൊക്കെ വരും. നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ വളർത്താവുന്നതാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ലീഫിൽ വെരിഗേറ്റഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും. അതെ, ലീഫിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഓറഞ്ച് ഫ്ലവർ ആണ്. നമുക്കിത് നിലത്തും ചട്ടിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വളർത്താം. അതുപോലെ തന്നെ വെട്ടി ഷേപ്പ് ചെയ്തിട്ടൊക്കെ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഗെയിൻവില്ല. ഇത് ചിത്രയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഇതുപോലെ ഡബിൾ ഷെയ്ഡൊക്കെ വരും. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് ചിത്രയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഇതുപോലെ ഡബിൾ ഷെയ്ഡൊക്കെ വരും. നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തുകയൊക്കെ ചെയ്യാം. ചട്ടി അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട്. ഈ ഒരു വെറൈറ്റിയുടെ പേര് തായ് ഡിലൈറ്റ് എന്നാണ്. ഇതിലും ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ആദ്യം വിരിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ ആയിരിക്കും. വൈറ്റിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വിരിഞ്ഞ് ഫുള്ളായി കഴിയുമ്പോൾ ഇതേ ഒരു ഷെയ്ഡിലാണ് വരിക. ഇതൊക്കെ ഒരു 3 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ്. 3 വർഷം ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് വലുതാവണതിനനുസരിച്ച് നമുക്ക് ചട്ടിയൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വളർന്ന് വലിയൊരു പ്ലാന്റ് ആക്കി എടുക്കാം. ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ കളറിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിപ്പോൾ ഒരു 2 വർഷത്തിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട്. പൂക്കൾ മുഴുവനായിട്ട് വിരിഞ്ഞു വരുന്നുള്ളൂ. മുഴുവൻ വിരിഞ്ഞു കഴിയുമ്പോൾ ഇലകൾ കാണാത്ത പോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കും. ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നല്ലൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പൂക്കൾ കൊഴിഞ്ഞുപോയി. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതിൽ വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതും 3 വർഷത്തെ ഒരു പ്ലാന്റ് ആണ്. വയലറ്റ് കളറ് ഫ്ലവർ ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. വലിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാവും. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഇവിടെ വളർത്തി തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലമായി. ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് നല്ല വിരിഗേറ്റഡ് ആണ് വരുന്നത്. ഫ്ലവർ കാണാനും ഇതിന് നല്ല ഭംഗിയാണ്. ഇത് ഞാൻ അവിടെ കാണിച്ച ആ റൂബി റെഡിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ആ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയിട്ട്. ഇപ്പോൾ വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഈ ഒരു വർഷമാണ് മാറ്റിയത്. അതിന് മുമ്പ് 10 ഇഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 14 ഇഞ്ച് പോട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. ലീഫിൽ വെരിഗേറ്റഡ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. മൊണാലിസ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. ചെറിയ പൂക്കളാണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ലീഫാണ്. ലീഫ് ഒരു ചെറിയ ആലില ഷേപ്പിലാണ് അതിൻ്റെ വരുന്നത്.
സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ. ഒരു പ്രത്യേക ഷേപ്പിലാണ് വരുന്നത്. നല്ല ഭംഗി നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നല്ല അട്രാക്ഷനുള്ള കളറാണ് ഇത്. ഇതിൻ്റെ വള്ളി പോലെയൊക്കെ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്താവുന്നതാണ്. ഇത് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വരുന്നത്. നല്ല അട്രാക്ഷനുള്ള കളർ തന്നെയാണ്. ഈ പ്ലാന്റും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊക്കെ വളർത്താവുന്നതാണ്. ഹാങ്ങിങ് പോട്ടിലും വളർത്താവുന്നതാണ്. ഇത് ഫോർമോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല വയലറ്റ് കളറ് ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഫ്ലവറെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ആദ്യം വരുന്നതാണ്. ഇതൊരു നല്ല വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈഡൊക്കെ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. കേളിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിന് ഇതുപോലെ തന്നെ പ്രത്യേക തരം കളറാണ് വരുന്നത്. അതുപോലെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ വയലറ്റ് ഷെയ്ഡിലേക്ക് വരുന്നതും കാണാം. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട്. വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഫ്ലവറിന് വരുന്നത്. ഇത് പൂനെ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല വലിയ ഫ്ലവേഴ്സാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് രണ്ട് മൂന്ന് കൊല്ലത്തെ പ്ലാന്റാണ്. ഇതിൽ ആദ്യമൊക്കെ വിരിഞ്ഞിരുന്നത് വൈറ്റ് ഫ്ലവർ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പിങ്കും കൂടെ കയറി വന്നിട്ടാണ് ഇത് ഫ്ലവർ മൊത്തമായി വരുന്നത്. എന്താണ് അങ്ങനെയൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റി തന്നെയാണോ എന്നറിയില്ല. കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വന്നതാണോന്നും അറിയില്ല. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താം. അതുപോലെ തന്നെ ഇങ്ങനെയും ചട്ടിയിൽ വളർത്താം. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. ബോഗെയിൻവില്ലയുടെ ഏത് പ്ലാന്റും നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താം. അതുപോലെ തന്നെ ഇങ്ങനെ നിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയ ചട്ടിയിൽ വേണമെങ്കിൽ വളർത്താം. കുറച്ച് ക്രീപ്പറായിട്ട് രീതിയിൽ വളരുന്ന ബോഗെയിൻവില്ലയുണ്ട്. കുറച്ച് കട്ടിയിലുള്ള സ്റ്റെം വരുന്ന വെറൈറ്റികളും ഉണ്ട്. ഇത് മിസ്സാലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ചെറിയ പൂക്കളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫും അതെ ചെറുത്, കുറച്ച് നീളനേ വരുന്ന ലീഫാണ് വരുന്നത്. ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ചെറിയ ഇതളുകളാണ് അതിൽ വരുന്നത്. നല്ല പിങ്ക് കളറ് ഫ്ലവറാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ് പുതിയ പൂക്കൾ വരുന്ന തുടങ്ങിയിട്ടുള്ളൂ. ഇത് ലീഫിൽ വെരിഗേറ്റഡ് ആണ് വരുന്നത്. പിങ്ക് ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റികൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. കറക്റ്റ് അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു രണ്ട് വർഷമൊക്കെ എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്.
ഇതും നേരത്തെ കണ്ട പിങ്ക് ഫ്ലവറിന്റെ ഒരു ഓറഞ്ച് വെറൈറ്റി ആണ് ഫ്ലവർ വരുന്നത്. ലീഫിൽ അതേപോലെ തന്നെ വെരിഗേറ്റഡ് ഒക്കെ വരുന്നുണ്ട്. ഇത് വയലറ്റ് വെറൈറ്റിയിൽ പെടുന്ന ഒരു ഫ്ലവറാണ്. ഇതിൽ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ലീഫിനും വ്യത്യാസമുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോ ഒരു 3-4 കൊല്ലൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. ഇത് ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പൂക്കളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഇരിക്കുന്നതാണ്. വയലറ്റ് കളറാണ് ഫ്ലവർ വരുന്നത്. ട്വിസ്റ്റഡ് പർപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഇത് വയലറ്റിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ കണ്ട വയലറ്റുകളെല്ലാം വേറെ വേറെ വെറൈറ്റികളാണ്. പേര് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. നല്ല പ്ലാന്റ് ആണ്. നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. ഇത് വീര ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇതൊക്കെ ഫ്ലവർ വന്ന് പോയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനിയിപ്പോൾ നിറയെ വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. വീരയുടെ ഒരു 2-3 വെറൈറ്റി വരുന്നുണ്ട്. പിങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റും വരുന്നുണ്ട്. ഇത് ജ്വലിൻ്റെ വെറൈറ്റി ആണ്. ഇത് വരുന്നത് പിങ്ക് ഫ്ലവറാണ്. നല്ല ചെറിയ ഫ്ലവേഴ്സ് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു വരിക. ഇതിൻ്റെ ഒരു 2-3 വെറൈറ്റികൾ വരുന്നുണ്ട്. യെല്ലോ വരുന്നുണ്ട്, ലൈറ്റ് റോസ് കളറും വരുന്നുണ്ട്. ഇത് സിൽവർ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ലീഫ് സിൽവർ കളറാണ് വരുന്നത്, വെരിഗേറ്റഡ് ആണ്. പീച്ച് കളർ ഫ്ലവറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 2-3 വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് സിൽവർ ലീഫിൽ തന്നെ പിങ്ക് കളറ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഒരു പ്രത്യേക ഷേപ്പിലേക്കാണ് ഫ്ലവർ വരുന്നത്. ഇത് സിൽവർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ലീഫ് വരുന്നത് സിൽവർ ഷെയ്ഡിലോട് കൂടിയിട്ടാണ്. സ്പ്ലാഷ് കളറാണ് ഫ്ലവർ വരുന്നത്. വൈറ്റും ലൈറ്റ് റോസും മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവർ. ഇത് നാടനിലെ യെല്ലോ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. യെല്ലോ കളറിന് കുറച്ചും കൂടി അട്രാക്ഷൻ ആയതുകൊണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടും നാടനിലെ ഇതുപോലുള്ള കുറച്ച് ചെറിയ വെറൈറ്റികൾ ഞാനും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൊണാലിസ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറും അതുപോലെ തന്നെ ലീഫ് വളരെ ചെറുതാണ് വരുന്നത്. പിങ്കിൽ തന്നെ ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇവിടെ എല്ലാം ഫ്ലവർ വന്ന ഭാഗങ്ങളാണ്. ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് കളർ എന്തോന്നറിയില്ല, വെയിലിൻ്റെ ഒരു ഷെയ്ഡിനനുസരിച്ച് കളർ മാറി മാറി വരുന്നുണ്ട്. കറക്റ്റ് ചോക്ലേറ്റ് കളറിലല്ല ഇപ്പോൾ ഫ്ലവർ ഉള്ളത്. ബട്ടർഫ്ലൈ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നമ്മൾ ബട്ടർഫ്ലൈ പിങ്ക് കണ്ട പോലെ തന്നെ അതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പാണ് വരുന്നത്. പക്ഷെ ലീഫിനും അതുപോലെ തന്നെ ഫ്ലവർ വരുന്ന രീതിയിലും കുറച്ച് വ്യത്യാസമുണ്ട്. വീര പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്.
ഇതുപോലെ നിറയെ ഫ്ലവറായിട്ട് വരും. പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇത് ബിദാദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന് പിങ്ക് ഷെയ്ഡും കൂടെ ഇതിൻ്റെ ഫ്ലവറിൽ വരും. ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൽ വെരിഗേറ്റഡ് വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. നമുക്ക് ഷേപ്പിലൊക്കെ എങ്ങനെ വേണമെങ്കിലും ചുറ്റി വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളറ് കാണാനായിട്ട് നല്ല രസമാണ്. വൈറ്റും പിങ്കും മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ വരകളൊക്കെ ഇതിൽ കാണാം. പൂക്കളെ ഇഷ്ടമല്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൂക്കളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. സ്ഥലം ഇല്ല എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ചെടികളെ ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടെറസിലൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ വളർത്താവുന്നതാണ്. രാവിലെ വന്ന് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. ഞാനും വളരെ കുറച്ച് സ്ഥലത്താണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചെടികളൊന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചെടികൾ വെക്കാനാണ് എൻ്റെ ആഗ്രഹം. നിറയെ പൂക്കളുണ്ട്. ഈ ഒരു സീസൺ കഴിയുമ്പോൾ, മഴക്കാലമായി കഴിയുമ്പോൾ ഫ്ലവറൊക്കെ കൊഴിയും. ആ സമയത്ത് നമ്മൾ ഒന്ന് തണലിലേക്ക്, മഴ കൊള്ളാത്ത രീതിയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ചെടികൾ ഇതുപോലെ ഒരുപാട് നാൾ നിൽക്കുന്നതായിരിക്കും. വർഷം കുറേ കഴിയുമ്പോൾ ചെടി നശിച്ചൊന്നും പോവില്ല. നമുക്ക് വലിയ പോട്ടുകളിലേക്കൊക്കെ മാറ്റി അതുപോലെ തന്നെ ബോൺസായി പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് വളർത്താം. ഹാങ്ങിങ് പോട്ടിൽ വളർത്താം. ഈ ഒരു പ്ലാന്റ് പല രീതിയിൽ നമുക്ക് വളർത്താം. നിലത്തൊക്കെ വെച്ചിട്ടും നമുക്ക് വളർത്താവുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ വേലിയുടെ സൈഡിലൊക്കെ കണ്ടിരുന്ന വെറൈറ്റിയാണ് ഈ കടലാസ് പൂക്കൾ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഒരുപാട് വെറൈറ്റികൾ വന്നു, ഹൈബ്രിഡ് വെറൈറ്റികൾ വന്നു. ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചെടിയാണ് ബൊഗെയിൻവില്ല. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് നൈപുണ്യ. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.